ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അധികം പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളും ഉപയോഗിക്കുന്ന ഡ്രോയിങ് പെൻസിൽസിലെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന സ്റ്റെഡ്ലറിൻ്റെ മാർസ് ലൂമോഗ്രാഫ് 100G6 ഡ്രോയിങ് പെൻസിൽസാണ് നമ്മളിവിടെ നിന്ന് അൺബോക്സ് ചെയ്യാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ പർച്ചേസിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിത് നൈസായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്റ്റെഡ്ലറിൻ്റെ മാർസ് ലൂമോഗ്രാഫ് പെൻസിൽ സെറ്റ്. കണ്ടില്ലേ, കാണുമ്പോൾ ഒരു ബ്രാൻഡ് ഫീലിംഗ് ഉണ്ട്. നമുക്കത് 6 ഷെയ്ഡ്സ് ആണുള്ളത്. ഇതിൻ്റെ 12 ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആണ്. ഒരു മെറ്റൽ ബോക്സിംഗ് ആണ്. ഓക്കെ, നമുക്ക് HB, 2B, 4B, 6B, 7B, 8B വരുന്ന ആവശ്യമുള്ള എല്ലാ ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു ബോക്സിംഗ് ആണ് സത്യം പറഞ്ഞാൽ. നല്ലൊരു ബ്രാൻഡ് ലുക്കുണ്ട്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ 675 രൂപയാണ് 6 ഷെയ്ഡ്സിന്. പിന്നെ ഓൺലൈനിൽ വരുമ്പോൾ നമുക്കിതിന് വിലക്കുറവിൽ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഇത് തുറക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ പുറത്ത് 2-3 പ്ലാസ്റ്റിക് കോട്ടിംഗ് കൂടി ഉണ്ട്. നമുക്ക് അതുകൊണ്ട് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നൈസായിട്ട് എല്ലാ കവറിങ്ങും മാറ്റിയിട്ടുണ്ട്. സംഭവം നമ്മുടെ കയ്യിൽ. ഓക്കെ, ഒരു കാണുമ്പോൾ ഒരു ക്ലാസ് ലുക്കാണ്. ബോക്സൊക്കെ കാണുമ്പോൾ ഇവിടെ കമ്പനി ലോഗോ ഒക്കെ ഉണ്ട്. അതെവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, സ്കെച്ചിങ് ആൻഡ് ഡ്രോയിങ്. പിന്നെ ഏതോ 3 ഭാഷയിലും കൂടി അത് കൺവേർട്ട് ചെയ്തിട്ട് എഴുതിയാന്ന് തോന്നുന്നു. പിന്നെ പറയാനുള്ളത് വെച്ചാൽ അതിൻ്റെ ഈ കളറാണ് ബ്ലൂ കളർ, അതാണ് ഇതിൻ്റെ ഒരു ഇത്. മെയ്ഡ് ഇൻ ജർമ്മനി എന്നൊക്കെ നമുക്കിതിൽ കാണാം. നല്ല മെറ്റൽ ബോഡിയാണ്, അടിപൊളി. ഇവിടെ എന്തോ ബാക്കിൽ എന്തൊക്കെ കുറേ എഴുതിയിട്ടുണ്ട് വേറെ ഏതോ ഭാഷയിൽ. ഇവിടെയൊക്കെ മെയ്ഡ് ഇൻ ജർമ്മനി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ബോക്സിൻ്റെ പുറത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെഡ്ലറിൻ്റെ 6 മാസ് ലൂമോഗ്രാഫ്. ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ. നമുക്കിവിടെ ഒരു ബ്രോഷറൊക്കെ കിട്ടിയിട്ടുണ്ട് കമ്പനീനെ കുറിച്ചുള്ള. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പെൻസിലിൻ്റെ എല്ലാ ചരിത്രം എഴുതിയിട്ടുണ്ട്. പെൻസിൽ ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഹിസ്റ്ററി ഓഫ് അവർ കമ്പനി, എ പ്രോഡക്റ്റ് വിത്ത് ട്രഡീഷണൽ പൊട്ടൻഷ്യൽ, മെയ്ഡ് ഇൻ ജർമ്മനി എന്നുള്ള ടാഗിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രോഷറിൽ എന്തൊക്കെ, ഓക്കെ, ഇതിൻ്റെ എല്ലാ ഈ സ്റ്റെഡ്ലർ എന്ന കമ്പനീൻ്റെ എല്ലാ ടൈപ്പ് പെൻസിൽസും ഈ ബ്രോഷറിൽ. പെൻസിൽസ് മാത്രമല്ല ഷാർപ്നേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രൊഡക്ട്സും കൊടുത്തിട്ടുണ്ട്. ഒരുവിധം ഗ്രാഫൈറ്റ് പെൻസിൽസും ചാർക്കോൾ പെൻസിൽസിൻ്റെ ഒക്കെ ഫീച്ചേഴ്സും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. കളറും സ്റ്റെഡ്ലറിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഷാർപ്നറാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം മാർസ് ലൂമോഗ്രാഫ് ചാർക്കോൾ 100C പേസ്റ്റലിൻ്റെ പെൻസിലുണ്ട്, ബ്ലാക്ക് 100B, പല ടൈപ്പ് പെൻസിൽസ് ഇവർ ഇറക്കുന്നുണ്ട്. ജംബോ 100B അക്വാറൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഈ ബ്രോഷറിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻസിൽസ്. നല്ല ഒരു ലുക്കൊക്കെ ഉണ്ട് കാണാൻ. അതിൻ്റെ ബ്ലൂ കളറാണ് സ്റ്റെഡ്ലറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാം HB, 2B, 4B, 6B, 7B 6 ഷെയ്ഡ്സ് ആണ്. ഓക്കെ, നല്ല ഫൈൻ ക്വാളിറ്റി ആണ്, നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് നിർത്തി നോക്കാം. ഇതാണ് നമ്മുടെ പെൻസില്. കാണുമ്പോൾ ഒരു ക്ലാസ് ലുക്കുണ്ട്. നമുക്കിവിടെ മെയ്ഡ് ഇൻ ജർമ്മനി സ്റ്റെഡ്ലർ എന്നൊക്കെ മാർസ് ലൂമോഗ്രാഫ് എന്നുള്ള ടാഗിങ് ഒക്കെ കാണാം.
നല്ല ഫിനിഷിങ് ഉണ്ട്, അവിടെ ഇവിടെയും ചെതറി കിടക്കുന്നില്ല, നല്ല വർക്കിനെ. ഇതിൻ്റെ ഈ വുഡൊക്കെ ഭയങ്കര ഹൈ ക്വാളിറ്റി വുഡാണ്, അതാണ് ഈ പെൻസിലിൻ്റെ യുണീക്നെസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 8B പെൻസില്, കൂട്ടത്തിലെ കൊമ്പൻ എന്നൊക്കെ അറിയുന്ന പോലെ നൈസ് സംഭവമാണ്. അപ്പോൾ നമുക്ക് ഓരോ പെൻസിലിൻ്റെയും ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാ പെൻസിലിൻ്റെയും ഷെയ്ഡും ഡാർക്ക്നെസ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാ പെൻസിലിൻ്റെയും ഷെയ്ഡിങ്ങും ഡാർക്ക്നെസ്സൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും 8B തൊട്ട് 8B വരെയുള്ള ആ ഒരു വ്യത്യാസം. പിന്നെ പെൻസിൽ വളരെ സ്മൂത്താണ്, നല്ല കംഫർട്ടബിളാണ് പിടിക്കാനൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്റ്റെഡ്ലറിൻ്റെ മാർച്ച് ലൂമോഗ്രാഫ് 6 ഷെയ്ഡ്സ് പെൻസിൽ സെറ്റിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ. ഒരുവിധം കാര്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അല്പം കോസ്റ്റ്ലി ആണെങ്കിലും ക്വാളിറ്റിൻ്റെ കാര്യത്തിലും കംഫർട്ടിൻ്റെ കാര്യത്തിലും സ്റ്റെഡ്ലറിൻ്റെ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൊണ്ട് മുകളിലേക്ക് ഇട്ട് എനേബിൾ ചെയ്യുക.